നിർവഹണ പുരോഗതിയിൽ മികച്ച നേട്ടവുമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത്. 96.86% ചെലവഴിച്ച് കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തെത്താനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. 2022-2023 വാർഷിക പദ്ധതിയുടെ നിർവഹണ പുരോഗതിയിലാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് മികച്ച നേട്ടം കരസ്ഥമാക്കിയത്. 96.86% തുക ചെലവഴിച്ച് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി. സംസ്ഥാനത്തെ 941 പഞ്ചായത്തുകളെ നിർവഹണ പുരോഗതിയിൽ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് 217 സ്ഥാനത്തെത്തി മികവ് പുലർത്തുകയും ചെയ്തു. ആകെയുള്ള 4,14,00,000 രൂപയിൽ 4,01,00,000 രൂപ സമയബന്ധിതമായി ചെലവഴിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഓമശ്ശേരിക്ക് മികച്ച നേട്ടം കൈവരിക്കാനായത്. 2,40,00,000 രൂപയുണ്ടായിരുന്ന ജനറൽ ഫണ്ടിൽ നിന്ന് 2,29,00,000 രൂപയും ചെലവഴിച്ചു. പട്ടികജാതി വിഭാഗം ഫണ്ട് 77,00,000 രൂപയായിരുന്നു ലഭിച്ചത്. ഇതിൽ 76,00,000 രൂപ ചെലവഴിക്കാൻ കഴിഞ്ഞു. പട്ടികവർഗ വിഭാഗം ഫണ്ടിലെ 2,00,000 രൂപയിൽ 1,00,000 രൂപ ചെലവഴിച്ചു. കേന്ദ്രാവിഷ്കൃത ഫണ്ടിൽ 94,00,000 രൂപയും ചെലവഴിച്ചു. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും നിർവ്വഹണ ഉദ്യോഗസ്ഥരുടെയും പ്രത്യേക യോഗം 2022-2023 നിർവ്വഹണ പുരോഗതി അവലോകനം ചെയ്യുകയും വാർഷിക പദ്ധതി ചർച്ച ചെയ്യുകയും ചെയ്തു. പദ്ധതി നിർവ്വഹണത്തിൽ പഞ്ചായത്തിന് മികച്ച നേട്ടത്തിലെത്തിക്കാൻ ശ്രമിച്ച നിർവ്വഹണ ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് ജീവനക്കാരെയും യോഗം അഭിനന്ദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫാത്തിമാവു അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി 2022-2023 നടപ്പ് വർഷത്തെയും പദ്ധതികൾ വിശദീകരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ.പി. സോറ, പഞ്ചായത്ത് അംഗങ്ങൾ, നിർവ്വഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.